പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ശക്തമായ ഭാഷയിൽ പറയുന്നതോടൊപ്പം അത് എത്ര ചെവികളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കാലാകാലങ്ങളിൽ സാഹിത്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ അത് ഞാൻ അതുവരെ വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് എനിക്ക് ഞാൻ സംശീകരിച്ചെടുത്ത കാര്യങ്ങളും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളും എൻ്റെ അനുഭവങ്ങളും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകളുമൊക്കെ ചേർന്നുകൊണ്ടാണ് ഞാൻ ഒരു പുസ്തകത്തെ വായിക്കുന്നത്. അതുപോലെ ആവണമെന്നില്ല മോഹൻകുമാർ സാർ ആ പുസ്തകം വായിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വായനയുടെയും അദ്ദേഹത്തിൻ്റെ ചിന്തയുടെയും അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലെ ഇടപെടലുകളെയും ഒക്കെ വെച്ചായിരിക്കും. പുതിയ കുട്ടികളത് വായിക്കുന്നത് മറ്റൊരു തരത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഒരു പുസ്തകം 100 പേര് വായിക്കുമ്പോൾ അത് 100 പുസ്തകമായി തീരുന്നു എന്ന് പറയുന്നത്.